അപ്പൊ ഇതാണ് നമ്മുടെ ജൊഹാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പൊ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെജിന്റെ വീഡിയോ നമ്മൾ പുതിയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ യാത്ര പോകുന്നത് മൂന്നാറേക്കാണ്. അപ്പൊ കോഴിക്കോടുനിന്ന് മൂന്നാറിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ മൂന്നാറിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മുന്നേ ഉള്ള ജിയപ്പാറ എന്നുള്ള ഒരു വാട്ടർഫാൾസിന്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ മുന്നേ നമ്മൾ രണ്ടുപേരായിട്ട് മൂന്നാർ പോയി, അതുപോലെ ഏറ്റവും വില കുറഞ്ഞ് എങ്ങനെ മൂന്നാർ പോകണമെന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ട് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. ഇത്തവണ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്, ഞാനും വൈഫും. ആദ്യമായിട്ട് നമ്മുടെ 3 മാസമായ കൊച്ചിനെയും കുട്ടിയുള്ള യാത്രയാണ്. പിന്നെ വൈഫിൻ്റെ അമ്മയും ഉണ്ട്. ഒരു ഹായ് പറയൂ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ യാത്ര ചർച്ച ചെയ്യുകയാണ്. ഇവിടുന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ളത്. ഇത്രയും സമയം ഷൂട്ടൊന്നും ചെയ്തില്ല, ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. നമ്മൾ പതുക്കെ പതുക്കെ തുടങ്ങുകയാണ്. 2 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുന്നേ വന്നുകൊണ്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ട്. പറ്റുന്നതോളം നമുക്ക് ചെറിയ കൊച്ചാണ്, അതുകൊണ്ട് വലിയ മലയും ട്രക്കിംഗ് ഒന്നും പോസിബിൾ അല്ല. എന്നാലും പറ്റുന്ന പോലെ കണ്ടു പോവാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിഷ്വൽസിലൂടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജൊഹാൻ. 3 മന്ത് കഴിഞ്ഞു. ഇപ്പം നല്ല വെയിൽ അടിക്കുന്നതുകൊണ്ട് മുഖം മറയ്ക്കുക. ഓക്കെ, ഇതാണ് ചീയപ്പാറ വാട്ടർഫാൾ. നമ്മൾ മൂന്നാറേക്ക് പോകുമ്പോൾ മൂന്നാർ എത്തുന്നതിന് 30 കിലോമീറ്റർ മുന്നേ കാണുന്ന ഒരു വാട്ടർഫാൾസാണ്. നല്ല ഉയരത്തിൽ നിന്നാണ് വെള്ളം വരുന്നത്, അത് നേരിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഇത്രയും ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഒരു 2 ദിവസം ഫോട്ടോയൊക്കെ എടുത്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്. നമുക്കൊരുപാട് വെള്ളച്ചാട്ടങ്ങൾ കണ്ടു ആസ്വദിച്ചുകൊണ്ടാണ് മൂന്നാറിലേക്ക് എത്താനായിട്ട് സാധിക്കുക. ഞങ്ങൾ മുന്നത്തെ പ്രാവശ്യം വന്നപ്പോഴും ഇതേപോലെ ഒത്തിരി നല്ല വിഷ്വൽസ് പകർത്തിയ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അന്ന് പക്ഷേ കാലാവസ്ഥ കുറച്ചും കൂടെ മനോഹരമായിരുന്നു. അന്ന് നല്ല കോടയുള്ള സമയമായിരുന്നു, അതുപോലെ വെള്ളച്ചാട്ടത്തിലൊക്കെ കുറച്ചും കൂടെ നല്ല ഒഴുക്കുള്ള സമയത്താണ്. കേരളത്തിൽ അധികം കണ്ടുവരാത്ത ഒരു പുതിയൊരു രീതിയാണ് സ്കാൻ മീ എന്നും പറഞ്ഞ് ഇതുപോലെ ഒരു ബാർകോഡ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആ ടൂറിസ്റ്റ് പ്ലേസിൽ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നെറ്റുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും നല്ല പുതിയൊരു വെറൈറ്റി കാഴ്ചയാണ്, ഞാൻ കേരളത്തിൽ ഇതുവരെയും ഒരിടവും കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്കറിയാമല്ലോ കാലാവസ്ഥയൊക്കെ എല്ലായിടവും മാറിയിട്ടുണ്ട്. മൂന്നാറിൽ ഞങ്ങൾ വരുന്നതിന് 2 ദിവസം മുന്നേ വരെ നല്ല ശക്തമായിട്ടുള്ള മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോടയും ഭയങ്കരമായിട്ടുള്ളൊരു തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പകൽ സമയത്ത് പകൽ നല്ല വെയിലും രാത്രിയാകുമ്പോൾ തണുപ്പുണ്ട്. അങ്ങനെയാണ് മൂന്നാറിലെ കാലാവസ്ഥ പ്രസൻ്റ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് ഇപ്പം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വാട്ടർഫോൾസ്. അപ്പോൾ ഈ ചീയപ്പാറ വാട്ടർഫോൾസ് നമുക്ക് തൊട്ടടുത്ത് പോയി ഇന്ന് കാണാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനോ അങ്ങനെ കാല് നനയ്ക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലെങ്കിലും നമുക്ക് തൊട്ടടുത്ത് തന്നെ പോയി നിന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒത്തിരി നേരം നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വണ്ടിയൊക്കെ ഒതുക്കി ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും തന്നെ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. കൊറോണ പ്രശ്നങ്ങളൊന്നും കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എടുത്തുകൊണ്ട് തന്നെ വേണം നമ്മൾ എൻജോയ്മെൻറ്റൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ മാത്രമാണ് മാസ്കൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഉന്തുവണ്ടിയിൽ പോലെയുള്ള ഷോപ്പുകൾ ഉണ്ടായിരുന്നു, ചായയും അങ്ങനെ കുറച്ച് ചെറിയ സ്നാക്സും കടലയൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും കാണുന്നില്ല. സോ നമ്മൾ ചീയപ്പാറയിലെ വിഷ്വൽസൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ജൊഹാനയും വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിതാ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു വെള്ളച്ചാട്ടമാണ് വാലര വാട്ടർഫോൾസ് എന്ന് പറയും. അപ്പോൾ വാലര വാട്ടർഫോൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കാണാമെങ്കിലും തൊട്ടടുത്തല്ല ഇത്, ആക്ച്വലി ഒത്തിരി ദൂരെയാണ് ഈ വെള്ളച്ചാട്ടം. ചീയപ്പാറയാണ് നമുക്ക് ജസ്റ്റ് അടുത്ത് തന്നെ കാണാമായിരുന്നു. വാലരയാണെങ്കിൽ നമുക്ക് ഈ അടിമാലിയിൽ നിന്ന് മൂന്നാർ വരെ വരുന്ന ദൂരം ഒരുപാട് ദൂരം ഈ ചുരം പോലത്തെ റോഡുകളും കൊക്കയൊക്കെയാണ്, താഴേക്ക് റോഡിന് താഴേക്ക് കൊക്കയാണ്. സോ നമുക്ക് ആ കൊക്കയിലാണ് ആക്ച്വലി ഈ വാലര വാട്ടർഫോൾസ് ഒഴുകി പോകുന്നതായിട്ട് കാണാൻ പറ്റുക. തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റില്ല. അതാണ് വാലര വാട്ടർഫോൾസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് സൂം ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ സൂം ചെയ്തെടുത്താൽ നല്ല വിഷ്വൽസ് തന്നെയാണ് ഈ ഒരു വാട്ടർഫോൾസിന്. ചീയപ്പാറ വാട്ടർഫോൾസും അതുപോലെ വാലര വാട്ടർഫോൾസും വളരെ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോൾ അത് രണ്ടും കണ്ട് വിഷ്വൽസൊക്കെ പകർത്തി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് മലയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. പല പല ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്, അതിനൊന്നും കൃത്യമായിട്ടുള്ള പേരുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പേരുകൾ പറഞ്ഞു തരാനായിട്ട് അറിയില്ല.
അപ്പോൾ അതിനകത്ത് ഒരെണ്ണമാണ് നമ്മൾ ഈ കാണുന്നൊരു വെള്ളച്ചാട്ടം. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നമുക്ക് തൊട്ടടുത്ത് നിന്ന് പോയി നിൽക്കാം കേട്ടോ. അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് കാലൊക്കെ കഴുകാം, ഒന്ന് കാലൊക്കെ നനയ്ക്കാനൊക്കെ പറ്റും. കാരണം വലിയൊരു കുത്തൊഴുക്കില്ലാത്ത ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാനെങ്കിലും ഇറങ്ങിയത്. കാരണം നമുക്ക് ഒത്തിരി പേടിയൊന്നും തോന്നാത്ത ഒരുപാട് കുത്തൊഴുക്കിൽ വെള്ളം ശക്തിയായിട്ട് ഒഴുകാത്തൊരു വെള്ളച്ചാട്ടം നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഷ്വൽസ് ഒന്നും കൂടെ കണ്ടു നോക്കാം. മൂന്നാറേക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ കാണുന്ന മറ്റൊരു വെള്ളച്ചാട്ടമാണ് ഈ പുറകിൽ കാണുന്നത്. അത്യാവശ്യം ഭംഗിയുണ്ട്, നല്ല സേഫായിട്ട് വേണമെങ്കിൽ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നിന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. വേറെ ഒരു ചെറുതും ഉണ്ട് ഇവിടെ. സോ നമ്മുടെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ചെറിയ അണക്കെട്ട് പോലെ, വലിയ അണക്കെട്ടുകളല്ല, കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് ഈ വരുന്ന വെള്ളച്ചാട്ടങ്ങളെ വെള്ളം കെട്ടി നിർത്തിയിട്ട് കുറച്ചായിട്ട് തുറന്നു വിടുന്ന ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തായിരുന്നു. ഫ്രണ്ട്സ്, നമ്മളിപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ അവിടെയായിട്ട് കുറച്ച് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ കരകൗശല വസ്തുക്കൾ പോലത്തെ ഗാന്ധി ഗ്രാമം പോലത്തെ കടകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെയുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട് കൃഷി ആവശ്യങ്ങൾക്കോ മറ്റുമായിട്ട് എന്തെങ്കിലും തുറന്ന് വിടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് ചെറിയൊരു ഒരു ഡാം പോലത്തെ സെറ്റപ്പാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കോളനിയാണ്, കുറേ ആളുകൾ താമസിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വൽസ് നല്ല ഭംഗിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ വിഷ്വൽസൊക്കെ എടുത്തതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ല വെയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്രാവശ്യം ഡിഫറെൻ്റായിട്ട് തോന്നിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല തണുപ്പും കോടയൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം നല്ല വെയിലാണ് കേട്ടോ, പകൽ നല്ല വെയിൽ തന്നെയാണ്. നമ്മൾ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. റോഡ് സൈഡിൽ തന്നെ രണ്ട് വെള്ളച്ചാട്ടമുണ്ട്. മൂന്നാമത്തത് ജസ്റ്റ് ഒരു 50 മീറ്റർ അകത്തോട്ട് വരണം വണ്ടി ഓടിക്കിയതിന് ശേഷം. ഇത് വേറൊരു ഫീലാണ്. ഒരു കോളനിയിലേക്കുള്ള വഴി എന്തോ ആണ്, മുകളിലോട്ട് അവിടെ അങ്ങ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കോളനിയിലെത്തും. ഒരു പഴയകാലത്തെ പാലവും ഒരു ചെറിയ രീതിയിൽ തടഞ്ഞ് നിർത്തിയിട്ട് വെള്ളം വിടുന്ന പോലെ നല്ലൊരു ഫീലാണ് ഇവിടെ കിടക്കാനായിട്ട്. ഒരു തോട് പോലത്തെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടെ അടച്ച് നിർത്തിയിട്ട് ഏറ്റവും ചെറിയ ചിലവിൽ എങ്ങനെ വരാമെന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. സോ നമ്മുടെ വിഷ്വൽസ് എല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മളിനി പതുക്കെ മൂന്നാറിലേക്ക് വെച്ച് പിടിക്കുകയാണ്. സമയം ഏകദേശം വൈകുന്നേരമായി വരുന്നു, 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ മൂന്നാർ എത്തുന്നതിന് മുന്നേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാർ വരെ പോകേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ 7 കിലോമീറ്റർ ബാക്കായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.